അഗ്നിയിൽ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ, കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ, ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ. ദൈവസ്നേഹത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പെന്തക്കൊസ്ത അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഇന്ന് പ്രത്യേകമായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. 9 ഫലങ്ങളുണ്ട്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ആ വ്യക്തിയിൽ ഫലങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യേശു പറയുന്നു, ഫലത്തിൽ നിന്നും വൃക്ഷത്തെ അറിയാമെന്നാണ് യേശുനാഥൻ പറയുന്നത്. ആദ്യത്തെ ഫലം സ്നേഹം. നമുക്കറിയാം, പിതാവിൻ്റെ സ്നേഹമാണ് യേശുനാഥനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പിതാവ് മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം സ്നേഹിക്കുന്നു. അതുപോലെയുള്ള ഒരു സ്നേഹമാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ജർമ്മയ പ്രവാചകന്റെ പുസ്തകം 31:3 ഇപ്രകാരം പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, നിന്നോടുള്ള വിശ്വസ്തത എന്നും നിലനിൽക്കും. അതെ, ദൈവസ്നേഹം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലുണ്ട്. വീണ്ടും പൗലോസ്ലീഹ പറയുന്നുണ്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 1:13, സ്നേഹം സർവോത്കൃഷ്ടം എന്നാണ് പറയുന്നത്. എല്ലാത്തിനേക്കാളും സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്നാണ് പറയുന്നത്, ഉത്തമം എന്നാണ് പറയുന്നത്. അതേ, സ്നേഹമുള്ളവരെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പാപത്തോട് നോ പറയുവാൻ സാധിക്കും, പാപ സാഹചര്യങ്ങളോട് നോ പറയുവാൻ സാധിക്കും. പാപത്തോട് എനിക്ക് നോ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം, എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത്, സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ്. നമുക്ക് വേണ്ടതും ഈ സ്നേഹമാണ്. ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതും ഈ സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ കുറവാണ് ഇന്ന് ലോകത്തില് പല കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ കുടുംബത്തിലും പല പ്രശ്നങ്ങൾക്ക് കാരണം സ്നേഹമാണ്. സ്നേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ല, തിരിച്ചാഗ്രഹിക്കുന്നില്ല. യേശുനാഥൻ സ്നേഹിച്ചതുപോലെ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കുകയാണ് യേശുനാഥൻ ചെയ്തത്. ഒന്നും തിരിച്ച് ആഗ്രഹിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനാണ് യേശുനാഥൻ പറയുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് സ്നേഹം എന്ന ആ ഫലം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ദൈവത്തിന് 1 കൊടുക്കുവാനും, അങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ഈശോ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രണ്ടാമതായി പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ഫലമാണ് ആനന്ദം. ഈ പരമാനന്ദം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, മാതാവിന് ഈ ആനന്ദം അനുഭവിക്കുവാൻ സാധിച്ചു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോഴാണ് ഈ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എലിസബത്തിൻ്റെ
ഉദരത്തിൽ കിടന്ന ശിശു തുള്ളിച്ചാടി എന്നാണ് പറയുന്നത്. സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട്. ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുമ്പോൾ നമ്മളിൽ ആനന്ദം കുടികൊള്ളുന്നു. ആനന്ദം എന്ന് പറയുന്നത് സ്വർഗീയ അനുഭവം ആണ്. എങ്ങനെയാണ് ഈ ആനന്ദം നമുക്ക് ലഭിക്കുന്നത്? ഈ ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും വിശുദ്ധിയിലായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. അവിടെ പാപത്തിന് യാതൊരു സ്ഥാനവും പാടില്ല, ലോകത്തിന് യാതൊരു സ്ഥാനവും പാടില്ല. മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന സമ്മാനമാണ് ആനന്ദം. ഈ ആനന്ദം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു ഫലത്തിന് വേണ്ടി നമുക്ക് കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു ഫലമുണ്ടായിരുന്നു, ആനന്ദമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശിഷ്യന്മാർക്കും പരിശുദ്ധാത്മാവിന് ലഭിച്ചപ്പോൾ ആനന്ദം ലഭിച്ചു. ആനന്ദമുള്ള വ്യക്തിയിൽ സങ്കടമുണ്ടാകില്ല. വിഷമങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അവന് അല്ലെങ്കിൽ അവൾക്ക് അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. കാരണം അവൻ്റെ ഉള്ളില് ആനന്ദമുണ്ട്. മൂന്നാമതായി പരിശുദ്ധാത്മാവിൻ്റെ ഫലം ആണ് സമാധാനം. നമുക്കറിയാം യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം ഉള്ളവർക്ക് പ്രത്യാശ എന്നാണ് പറയുന്നത്. സമാധാനം യേശുനാഥ ഉദ്ധിതനായ യേശു നമുക്ക് നൽകുന്നത് സമാധാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ സമാധാനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുനാഥ ശിഷ്യർക്ക് കൊടുത്തതും സമാധാനമാണ്. സമാധാനം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമുള്ളിടത്ത് അവിടെ വിദ്വേഷമുണ്ടാകില്ല, പകയ്ക്ക് സ്ഥാനമില്ല, അസൂയയ്ക്ക് സ്ഥാനമില്ല. മറിച്ച് അവിടെ അംഗീകരിക്കുവാൻ, പരസ്പരം അംഗീകരിക്കുവാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് സമാധാനം. ഈ സമാധാനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സമാധാനം ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നു. സന്തോഷം ലഭിക്കുമ്പോൾ നമുക്ക് ഈശോയെ അനുഭവിക്കുവാൻ സാധിക്കുന്നു. ആ ഈശോയെ അനുഭവിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഓരോ സമയവും നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകമായി പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോയെ എൻ്റെ ഉള്ളിൽ സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സമാധാനം ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടി വരില്ല, ചിന്തിക്കേണ്ടി വരില്ല. മറിച്ച് ഈശോയിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് എനിക്ക് ജീവിക്കുവാൻ സാധിക്കും. എൻ്റെ സങ്കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഈശോ എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതും സമാധാനം തരുവാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിന് ലഭിക്കുക എന്ന് വെച്ചാൽ സമാധാനം ലഭിക്കുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഒരിക്കൽ കൂടി സ്നേഹം, ആനന്ദം, സമാധാനം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബങ്ങളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹപൂർവം ഫാദർ സോബിൻ മുഖാലേ. ഉന്നതത്തിന്റെ ശക്തി നമ്മൾ നിറഞ്ഞ് സാക്ഷികളായി തീരാൻ ആവശ്യമാകുന്ന കൃപ നമ്മുടെ എല്ലാവരുടെ മേലും ധാരാളമായി ചൊരിയപ്പെടട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.